ഹായ് ഫ്രണ്ട്സ്, പ്രേമിക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ റവ മൈദ സ്വീറ്റ് അപ്പമാണ്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. റവ മൈദ അപ്പം ഉണ്ടാക്കുന്നതിന് 1 കപ്പ് റവ, 1 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 നുള്ള് ഉപ്പ്, വെളിച്ചെണ്ണ, 1 കപ്പ് വെള്ളം. ബൗളിലേക്ക് റവയും മൈദയും ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ബേക്കിംഗ് സോഡയും ഏലക്കപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മിക്സ് ചെയ്യുക. വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്യുക. 15 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു, മൂടി മാറ്റാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓണാക്കി ചീനച്ചട്ടി വയ്ക്കാം. ഗ്യാസ് ഓണാക്കി ചീനച്ചട്ടി വെച്ചു. ചീനച്ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി, ഫ്ലെയിം മീഡിയത്തിലാക്കാം. അപ്പം നമുക്കുണ്ടാക്കാം. മറിച്ചിടാം. കൊഴിയിക്കാം. ബാക്കിയുള്ളതും നമുക്കുണ്ടാക്കാം. അപ്പം റെഡി ആയിട്ടുണ്ട്, സെർവിങ് ബോളിലേക്ക് മാറ്റാം. റവ മൈദ സ്വീറ്റ് അപ്പം സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇഷ്ടപ്പെടും. വിരുന്നുകാർ വരുമ്പോൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം. വീട്ടിൽ റവയും മൈദയും പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.